ആവേശകരമായ സ്വീകരണത്തിനൊടുവിലാണ് ബി ജെ പിയുടെ 10-ാമത് സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ ചുമതലയേറ്റത്. പുതിയ അധ്യക്ഷൻ എത്തുമ്പോഴും പാർട്ടിയിലെ തർക്കങ്ങൾക്ക് ഒരു കുറവുമില്ല. പാർട്ടി ആസ്ഥാനത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ ചർച്ചയായത് നേതാക്കളുടെ അസാന്നിധ്യം. കുമ്മനവും ശോഭാ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും എം ടി രമേശും വേദിയിലുണ്ടായില്ല. ആശംസാ പ്രസംഗത്തിനിടെ മുൻ അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഇക്കാര്യം പരാമർശിച്ചു. വളരെ പ്രാപ്തന്മാരായ ചില സഹപ്രവർത്തകരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കാണാത്തതിൽ ചില ദുഃഖം എനിക്കുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. നേതാക്കളുടെ വിട്ടുനിൽക്കൽ വലിയ ചർച്ചയായപ്പോൾ ചടങ്ങ് തീരാനിരിക്കെ എ എൻ രാധാകൃഷ്ണൻ എത്തി. സുരേന്ദ്രനും വേദിയിലുണ്ടായിരുന്ന സംഘടനാ സെക്രട്ടറി ഗണേശും വിട്ടുനിന്ന നേതാക്കളെ ഫോണിൽ വിളിച്ചതായി സൂചനയുണ്ട്. തലസ്ഥാനത്തുണ്ടായിരുന്ന എ എൻ രാധാകൃഷ്ണൻ രാവിലെ മുതൽ ഒരു സ്വകാര്യ ചാനലിന്റെ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ സ്വീകരണ ചടങ്ങിന് എം ടി രമേശ് ഉണ്ടായിരുന്നു. ഓഫീസിലെത്താതിരുന്ന രമേശും ഒടുവിൽ ഓഫീസിലെ വേദിക്ക് പുറത്തേക്ക് വന്നു. നേതാക്കളുടെ വിട്ടുനിൽക്കലിനിടെയും പുതിയ അധ്യക്ഷന്റെ പഴി മാധ്യമങ്ങൾക്ക്. ഞങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി തടസ്സം സൃഷ്ടിക്കാൻ ദയവായി പരിശ്രമിക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അഖിലേന്ത്യാ സെക്രട്ടറി എച്ച് രാജ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ ഏറെ നാളായി സംസ്ഥാന നേതൃത്വവുമായി അകന്നുകഴിഞ്ഞിരുന്ന മുൻ സംഘടനാ സെക്രട്ടറി പി പി മുകുന്ദന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.